പിതാവിനും പുത്രനും പരിശുദ്ധർക്കും സ്തുതി. വചനപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നി മന്നിലേ. വളരെ പ്രസിദ്ധമായ പരിചയമുള്ളൊരു പാട്ടാണ് നമുക്ക് അതിൻ്റെ വരികൾ. സത്യത്തിൽ ഓരോ ദിവസവും നമ്മൾ ദീർഘനിശ്വാസത്തോടെ നെടുവീർപ്പോടെ ചോദിക്കും, കർത്താവേ എൻ്റെ കഷ്ടപ്പാട് ഇന്ന് തീരും. ചില സഹോദരിമാർ പറയും, ഉണ്ടായ കാലം മുതലാണ്, വിവാഹം കഴിച്ച കാലം മുതലാണ്, മക്കൾ പറയും ഈ കുടുംബത്തിലാണല്ലോ ജനിച്ചു പോയത്, ഇങ്ങനെ കഷ്ടപ്പാട് തീർന്ന് ഒരു സ്വസ്ഥത കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണക്കുന്ന നമ്മൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പാട്ട് ഇങ്ങനെ ഈരടിയായിട്ട് മൂളി പാടാറുമുണ്ട്. സത്യത്തിൽ പ്രതിസന്ധികൾ മാറി അത് ആഹാരമായി തീരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം, ശാപത്തിനും പാപത്തിനെല്ലാം പരിഹാരം യേശുവാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പ്രതിസന്ധി തീർക്കാൻ വന്നവനോട് പിശാച് പോലും ചോദിച്ചു, ഈ കല്ല് നിനക്ക് അപ്പമാക്കി ഭക്ഷിച്ചുകൂടെ? യേശു മറുപടി പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 4:4 ലൂക്കോസിന് സുവിശേഷം 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുമാണ് ജീവിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ പ്രതിസന്ധികൾ തീർന്നുകൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്, പകരം പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനമാണ് നിനക്ക് ജീവൻ നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറുന്നതല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരാത്തത് ഒന്നുകിൽ ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അതല്ലെങ്കിൽ ഞാനൊരു പാപിയായതുകൊണ്ട്. എന്നാൽ സ്നേഹമുള്ളവരെ, ഇതൊന്നും ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. യേശുവിനോട് അടുക്കൽ പത്രോസ് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ നിനക്കിതൊരിക്കലും സംഭവിക്കരുത്, കുരിശുമരണവും പീഡാനുഭവവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ മാറിപ്പോകണമെന്നാണ് പത്രോസ് ആഗ്രഹിച്ചത്. യേശു തിരിഞ്ഞു പറഞ്ഞു, സാത്താനെ എണ്ണിവിട്ട് മാറുക. അപ്പോൾ ചുരുക്കം പറഞ്ഞ്, നമ്മുടെ ജീവിതത്തിലെ ചില കല്ലുകൾ, ചില പ്രതിസന്ധികൾ മാറാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന് ദൈവികമായ രഹസ്യമുണ്ട്. അത് മാറുന്നതിലൂടെയല്ല വിശ്വാസി എന്ന് പറയുന്നത്, പകരം അത് സ്വീകരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില കുരിശുകൾ, സങ്കടങ്ങൾ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലയളവിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, അത് മാറി പുതിയത് ഭക്ഷിക്കാൻ വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പകരം ഈ കാലഘട്ടത്തിലെ കുരിശുകൾ, സഹനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അത് ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുക. ഈ ദിവസത്തെ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാൻ വേണ്ടി മാത്രം വാശി പിടിക്കാതെ അതിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിലൂടെ വചനം ഭക്ഷിച്ച് ജീവിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ ത്രിയുടെ സംബന്ധവും സഹവാസവും ഈ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.